പഴങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഗുണങ്ങളോട് കൂടി കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, സീസണലായിട്ടും ലോക്കലായിട്ടും അവൈലബിൾ ആവുന്ന ഫ്രൂട്ട്സ് കഴിക്കുക. എന്തിനാണ് ഫ്രൂട്ട്സിന്റെ മുഴുവൻ ഗുണങ്ങൾ കിട്ടാൻ സീസണലായിട്ടും ലോക്കലായിട്ടും അവൈലബിൾ ആവുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നതെന്നല്ലേ? ലോക്കലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് എപ്പോഴും നമ്മുടെ ചുറ്റുപട്ടത്ത് നിന്നും അധികം താമസമില്ലാതെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നതുകൊണ്ട് അതിന്റെ മുഴുവൻ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മൾ പുറത്തു നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇരുന്നിരുന്ന് അതിന്റെ ഗുണങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഗുണങ്ങളും വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വളരെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ ടു, ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കുടിക്കാതിരിക്കുക. ചില ആളുകളുടെ ഒരു തെറ്റായ വിശ്വാസമുണ്ട്, ജ്യൂസ് ആയിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ സ്മൂതി ആയിട്ടൊക്കെ കുടിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒരുപാട് നമ്മുടെ ശരീരത്തിലെ ബെനിഫിറ്റ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് അത്ര ശരിയല്ല. കാരണം ഫ്രൂട്ട്സ് ജ്യൂസോ സ്മൂതിയോ ഒന്നും ആക്കാതെ അതങ്ങനെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും പോഷക ഗുണങ്ങൾ ഇരട്ടിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ നാരുകളോ വൈറ്റമിൻസോ ഒന്നും നഷ്ടമാകാതെ കൃത്യമായി നമ്മുടെ ശരീരത്തിലെത്താനായിട്ട് ഇത് സഹായിക്കും. നേരെ മറിച്ച് നമ്മൾ നന്നായിട്ട് ജ്യൂസ് ആക്കിയാണ് അത് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലെ പോഷകങ്ങൾ അല്പം കുറവുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ചില ആളുകളുണ്ട്, ചില ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഷുഗർ ആഡ് ചെയ്യും, തേൻ ആഡ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മസാലകൾ ആഡ് ചെയ്യും. അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ അതങ്ങനെ തന്നെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ശരിക്കും നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൽ മറ്റൊന്നും ചേർക്കാതെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കാനായിട്ട് കാരണമാവുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഫ്രൂട്ട്സിലെ മറ്റ് മസാലകളോ തേനോ അങ്ങനെ ഒന്നും ഉപ്പോ ഒന്നും ആഡ് ചെയ്യാതെ കഴിക്കാം. ചില ആളുകളൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഒരുമിച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാ ഫ്രൂട്ട്സും അങ്ങോട്ട് മിക്സ്ഡ് ആക്കി കഴിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുമോ? ഇല്ല. ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. അതായത് ഇപ്പോൾ ഓരോ ഫ്രൂട്ട്സിനും ഓരോ ഡൈജഷൻ ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സും ഒരുമിച്ച് കഴിക്കാതെ ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് മാത്രം, അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് രണ്ടെണ്ണം ഒരുമിച്ച് കഴിക്കുക. ഇനി നിങ്ങൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ല സിട്രസ് ഫ്രൂട്ട്സ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ സിട്രസ് ഇനത്തിൽപ്പെടുന്ന രണ്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അല്ലാതെ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് നമുക്ക് ഒട്ടും നല്ലതല്ല, പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ഒട്ടും നല്ലതല്ല. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഏർലി മോർണിംഗിൽ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. സിട്രസ് ഫ്രൂട്ട്സ് ഒഴികെയുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.